ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലെ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളിൽ നാഗപട്ടണം കാങ്കിസന്ദ്രി കടത്ത് സർവീസ് പുതിയ അധ്യായം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നും വിതരണ വിപണന സംവിധാനങ്ങളിലെ പോരായ്മ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടുമെന്നും മുഖ്യമന്ത്രി. സ്വർണവിലയിൽ വൻ വർധന. പവന് വർദ്ധിച്ചത് 1120 രൂപ. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. നാഗപട്ടണത്ത് നിന്ന് കാങ്കിസന്ദ്രയിലേക്ക് കടത്ത് സർവീസ് ആരംഭിച്ചതോടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലെ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളിൽ പുതിയ അധ്യായം ആരംഭിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കപ്പൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിലെ ഫെറി സർവീസ് നാഗപട്ടണത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സാധാരണ കാലാവസ്ഥയിൽ 3 മണിക്കൂറിനകം കപ്പൽ കാങ്കിസന്ദ്രയെ തുറമുഖത്തെത്തും. 9th P20 ഉച്ചകോടിയുടെ സമാപന ദിവസമായ ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ അവസാന സെഷനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. P20 അധ്യക്ഷസ്ഥാനം അദ്ദേഹം ബ്രസീൽ പാർലമെന്റിന് കൈമാറും. ഇന്ന് 2 സെഷനുകളാണ് P20യുടെ ഭാഗമായി നടക്കുന്നത്. മുഖ്യധാരാ ലിംഗസമത്വം, സ്ത്രീകളുടെ വികസനം മുതൽ സ്ത്രീകൾ നയിക്കുന്ന വികസനം വരെ, പൊതു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളുടെ ജീവിത പരിവർത്തനം എന്നീ പ്രമേയങ്ങളിലാണ് ചർച്ചകൾ. G20 അംഗരാജ്യങ്ങളിലെ 25 സ്പീക്കർമാർ, 10 ഡെപ്യൂട്ടി സ്പീക്കർമാർ, 50 പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വസുധൈവ കുടുംബകം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന P20 ഉച്ചകോടിയിൽ സങ്കീർണമായ ആഗോള പ്രശ്നങ്ങൾക്ക് സമവായത്തിലൂന്നിയ പരിഹാരം കാണാനും സമാധാനപരവും നീതിയുക്തവുമായ ലോകം സാക്ഷാത്കരിക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ അജയിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ 235 ഇന്ത്യക്കാരുമായി 2nd രാവിലെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. കേരളത്തിൽ എത്തുന്നതിന് താൽപര്യമറിയിച്ച് കേരള ഹൌസ് വെബ്സൈറ്റിൽ 20 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രധാനഘട്ടം പൂർത്തിയായതോടെ അടുത്ത വർഷം അന്താരാഷ്ട്ര തലത്തിൽ ചരക്കുനീക്കം ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. 2015 നിർമ്മാണം ആരംഭിച്ച തുറമുഖത്ത് 8 വർഷത്തിനുശേഷം ആദ്യ കപ്പലെത്തിയതോടെ വാണിജ്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് തുറമുഖം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിന് നാളെ ഔദ്യോഗിക സ്വീകരണം നൽകും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം നാളെ നടക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദാനി ഗ്രൂപ്പ് സിഇഒ കരൺ അദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ചൈനയിലെ ഷാൻഹായ് പോർട്ടിൽ നിന്നുള്ള ഷെൻഹുവ 15 എന്ന ചരക്ക് കപ്പൽ ഗുജറാത്തിലെ മുന്ദ്ര വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുരക്ഷാ ചുമതല CISF ഉടൻ കൈമാറും. ഇത് സംബന്ധിച്ച പ്രാരംഭ നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യ കപ്പലെത്തിയതിന്റെ ഭാഗമായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തുറമുഖത്ത് ഒരുക്കിയിരിക്കുന്നത്. തുറമുഖം ഉൾപ്പെടുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് നിലവിൽ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 400ൽ പരം പോലീസുകാരെയാണ് തുറമുഖ കവാടത്തിലും പരിസരത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റിസർവ്ഡ് ബറ്റാലിയനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും തുറമുഖ കവാടത്തിലുണ്ട്. തുറമുഖത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ പൊതുജനങ്ങൾക്കടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് എല്ലാ വിഭാഗക്കാരെയും ക്ഷണിക്കുമെന്നും ആരെയും മാറ്റി നിർത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യമൊഴികെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു. വൈകിയാലും അത് പ്രാവർത്തികമാക്കി. ഗവൺമെന്റ് ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും UDF ഗവൺമെന്റിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമായി സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ വിഴിഞ്ഞം തുറമുഖം രേഖപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇടത് ഗവൺമെന്റിന് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹം നയിച്ച UDF ഗവൺമെന്റിനെയും മറക്കാമെങ്കിലും കേരളം മറക്കില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് സഹായകമാകുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. തുറമുഖം വരുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ സ്വന്തം പദ്ധതിയായ തുറമുഖം LDFന്റെ ലക്ഷ്യപ്രാപ്തിയുടെ വിജയമാണെന്നും കൺവീനർ പറഞ്ഞു.
കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭക്ഷ്യസംസ്കരണ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി മുട്ടം തുടങ്ങനാട്ടിലെ കിൻഫ്ര സ്പൈസസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിതരണ വിപണന സംവിധാനങ്ങളിലെ പോരായ്മ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായി സഹകരണ മേഖലയെ ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കാർഷിക വിപണന മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപ സഹകരണ മേഖലയ്ക്ക് അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി ഡയറക്ടറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി വി ഗംഗാധരന്റെ ഭൗതികദേഹം വൈകിട്ട് 6 ആഴ്ചവട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. തുടർന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ അനുശോചന യോഗവും ചേരും. ഇന്നലെ മൃതദേഹം ആഴ്ചവട്ടത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലും കെ ടി സി ഓഫീസിലും ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, കെ എൻ ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി എന്നിവർ ഇന്ന് ആഴ്ചവട്ടത്തെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് വൻ വർധന. പവന് 1120 രൂപ കൂടി 44,320 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 140 രൂപ ഉയർന്ന് 5,540 രൂപയായി. സ്വർണവില ഒരു ദിവസം ഒറ്റയടിക്ക് ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയും കൂടുന്നത് ആദ്യമായാണ്. ഇതിനു മുൻപ് ഒരു ദിവസം 150 രൂപ കൂടിയിരുന്നു. എന്നാൽ അന്ന് 2 തവണയായാണ് വില വർദ്ധിച്ചത്. ഇന്ന് 1120 രൂപ വർദ്ധിച്ചതോടെ 10 ദിവസത്തിനകം 2,400 രൂപയാണ് പവന് വർദ്ധിച്ചത്. സഹകരണ മേഖലയിലെ അഴിമതി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കോഴിക്കോട്ട് പറഞ്ഞു. ഗവൺമെന്റ് ഇതിനായി നടപടിയെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന വികസനത്തിൽ പുതിയ ഏട് തുറക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന്റെ തുടർച്ചയായ വിദ്യാകിരണം പദ്ധതിയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിപ്ലവകരമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. കിഫ്ബി ധനസഹായത്തോടെ 5 കോടി രൂപയുടെ 141 കെട്ടിടങ്ങളും 3 കോടി രൂപയുടെ 386 കെട്ടിടങ്ങളും 1 കോടി രൂപയുടെ 446 കെട്ടിടങ്ങളുമടക്കം 993 ഗവൺമെന്റ് സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനമാണ് ലക്ഷ്യം വെച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ICC ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ അല്പസമയത്തിനകം പാകിസ്ഥാനെ നേരിടും. ഈ ലോകകപ്പിൽ ഏറ്റവും ആവേശകരവും ആരവുമുണർത്തുന്ന മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. ലോകകപ്പിലെ ആദ്യ 2 കളികളും ജയിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും അഹമ്മദാബാദിലെ 3 പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ശക്തരായ ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനെയും തോൽപ്പിച്ചാണ് ഇന്ത്യ ഇന്ന് 3 അംഗത്തിന് ഇറങ്ങുന്നത്. ഇന്നലെ ചെന്നൈയിൽ ന്യൂസിലൻഡ് 8 ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. 246 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡ് 7.1 ഓവർ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ആർട്ടിക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു സെമിയിൽ പ്രവേശിച്ചു. ഇന്നലെ ഫിൻലൻഡിൽ നടന്ന ക്വാർട്ടർ ഫൈനലിൽ വിയറ്റ്നാം താരത്തെ പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിലെത്തിയത്. സെമിയിൽ സിന്ധു ഇന്ന് ചൈനീസ് താരവുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത മാസം 1 മുതൽ അടുത്ത വർഷം ഒക്ടോബർ 31 വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ കേരള റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചു. അതോറിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് കേസരി ഭവനിൽ ഇത്തവണത്തെ നവരാത്രി സർഗോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ ശോഭാ കരന്തൽജെ, വി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിക്കും. നാളെ വൈകിട്ട് കേന്ദ്രമന്ത്രി ശോഭാ കരന്തൽജെ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലെ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളിൽ നാഗപട്ടണം കാങ്കിസന്ദുരൈ കടത്ത് സർവീസ് പുതിയ അധ്യായം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നും വിതരണ വിപണന സംവിധാനങ്ങളിലെ പോരായ്മ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടുമെന്നും മുഖ്യമന്ത്രി. സ്വർണവിലയിൽ വൻവർധന. പവന് വർദ്ധിച്ചത് 1120 രൂപ. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.